നമസ്കാരം പ്രധാനപ്പെട്ട 50 വാർത്തകളുമായി സകല വാർത്ത ആരംഭിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാജ്യത്ത് ഇളവുകളോടെ ലോക്ക്ഡൌൺ മെയ് 31 ലേക്ക് നീട്ടി പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉടൻ ആഭ്യന്തര വിമാന സർവീസ് ഉടൻ ഉണ്ടാകില്ല റെഡ് സ്പോട്ട് നിർണയ അവകാശം സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാനത്ത ഇന്ന് 14 പേർക്ക് കോവിഡ് മലപ്പുറത്ത് 4 പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ 2 പേർക്കും കോവിഡ് കൊല്ലം എറണാകുളം തൃശൂർ കാസർഗോഡ് ജില്ലകളിൽ ഓരോരുത്തർക്ക് വീതവും രോഗബാധ കൊല്ലത്ത് രോഗം ബാധിച്ചത് ആരോഗ്യ പ്രവർത്തകയ്ക്ക് രോഗബാധിതരിൽ 2 പേർ വിദേശത്തു നിന്നും 10 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവർ ഇന്നാർക്കും രോഗമുക്തിയില്ല തന്ത്രപ്രധാന മേഖലകളെല്ലാം സ്വകാര്യ കമ്പനികൾക്ക് തീരെഴുതി ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അഞ്ചാം ഘട്ട പ്രഖ്യാപനം രാജ്യത്തെ പൊതുമേഖലാ കമ്പനികളുടെ എണ്ണം കുറയ്ക്കും സംസ്ഥാനങ്ങളുടെ വായ്പാ പരിധി ഉപാധികളോടെ വർദ്ധിപ്പിച്ചു വായ്പ എടുക്കാൻ നിബന്ധനകൾ ഏർപ്പെടുത്തിയതിനോട് യോജിക്കാനാകില്ലെന്ന് കേരളം പ്രതിസന്ധി ഘട്ടം നിബന്ധനകൾ അടിച്ചേൽപ്പിക്കാനുള്ള അവസരമാക്കരുതെന്ന് തോമസ് ഐസക് രാജ്യത്ത് ആശങ്കയുയർത്തി മരണക്കണക്ക് പെരുകുന്നു 24 മണിക്കൂറിനിടെ 120 മരണം ആകെ മരണം 3000ത്തിലേക്ക് പുതിയ കേസുകളുടെ വർദ്ധനവിൽ ഇന്ത്യ 4 സ്ഥാനത്ത് മഹാരാഷ്ട്രയിൽ സ്ഥിതി അതീവ ഗുരുതരം ആശുപത്രികളിൽ ചികിത്സ ലഭിക്കാതെ മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു ലോകത്ത് കോവിഡ് മരണം 313,000 കടന്നു കോട്ടയം സംഭവത്തിന് പിന്നാലെ കോൺഗ്രസ് ഏർപ്പാട് ചെയ്ത ബാംഗ്ലൂർ ബസ്സിലെ യാത്രക്കാരെ ആലപ്പുഴയിൽ ഇറക്കിവിട്ടു നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് യാത്രക്കാരെ പോലീസ് എത്തി നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി പാസില്ലാത്തയാളെ മുംബൈയിൽ നിന്ന് കാറിൽ കേരളത്തിലെത്തിച്ച കോൺഗ്രസ് പഞ്ചായത്ത് അംഗത്തിനെതിരെ കേസ് കേരളത്തിൽ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് ബംഗാൾ ഉൾക്കടലിൽ രൂപം കണ്ട ഉംപുൻ ചുഴലിക്കാറ്റ് കരുത്താർജ്ജിക്കുന്നു മാലദ്വീപിൽ നിന്ന് 588 മലയാളികളുമായി INS ജലാശ്വ കൊച്ചിയിലെത്തി കേരളത്തിലേക്ക് പ്രവാസികളുമായി ഇന്ന് 4 വിമാനങ്ങൾ പത്തനംതിട്ടയിൽ കോവിഡ് സ്ഥിരീകരിച്ച യുവതിയുടെ നവജാത ശിശുവിന് രോഗബാധയില്ല അബുദാബി ദുബായ് ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ നിന്നായി ശനിയാഴ്ച വിമാനത്തിലും കപ്പലിലുമായി എത്തിയത് 66 കൊല്ലം സ്വദേശികൾ ഇതോടെ കൊല്ലത്ത് ഇതുവരെ എത്തിയ പ്രവാസികളുടെ എണ്ണം 292 അബുദാബിയിൽ നിന്ന് ശനിയാഴ്ച തിരുവനന്തപുരത്തെത്തിയ എയർ ഇന്ത്യ വിമാനത്തിൽ 57 പേരും ദുബായിൽ നിന്ന് കൊച്ചിയിലെത്തിയ വിമാനത്തിൽ 7 പേരും കോഴിക്കോട്ട് 2 പേരും എത്തി ലക്ഷദ്വീപിൽ നിന്ന് കൊച്ചിയിലെത്തിയ കപ്പലിൽ 16 കൊല്ലം സ്വദേശികളുണ്ടായിരുന്നു കോൺഗ്രസിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും മോശം പ്രവർത്തനങ്ങളെ പരിഹസിച്ച് ടിക്ടോക്ക് ചെയ്ത ഹനാനെതിരെ സൈബർ ആക്രമണം എന്റെ ടിക്ടോക്ക് രാഷ്ട്രീയം എന്ന ടൈറ്റിലിൽ ഹനാൻ ചെയ്ത വീഡിയോ ആണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് പിന്നാലെ രമേശ് ചെന്നിത്തലയെ പരിഹസിച്ചു എന്ന് പറഞ്ഞാണ് കോൺഗ്രസുകാർ കൂട്ടത്തോടെ ഹനാനെ ചീത്ത വിളിക്കുന്നത് വിശാഖപട്ടണം വിഷവാതക ദുരന്തം നടന്ന് 10 ദിവസം കഴിഞ്ഞിട്ടും ആരെയും അറസ്റ്റ് ചെയ്യാതെ ആന്ധ്രാ പോലീസ് ഇതോടെ ദുരന്തം ഒതുക്കി തീർക്കാൻ LG കമ്പനിയും സർക്കാരും തമ്മിൽ ഒത്തുകളി നടക്കുകയാണെന്ന ആരോപണം ശക്തമാകുന്നു ദുരന്തത്തിന്റെ ഭീകരത വെളിവാക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു നിത്യേനയുള്ള വാഹന പരിശോധനയും പെറ്റി കേസുകളിലെ അറസ്റ്റും ഒഴിവാക്കാൻ പോലീസ് തീരുമാനം കോവിഡ് പശ്ചാത്തലത്തിൽ പോലീസിന്റെ പ്രവർത്തന രീതി അടിമുടി മാറ്റുന്ന മാർഗനിർദ്ദേശം DGP ലോക്നാഥ് ബെഹ്റ മുഖ്യമന്ത്രിക്ക് കൈമാറി ഇന്നു മുതൽ പുതിയ രീതി നടപ്പാക്കാൻ ജില്ലാ പോലീസ് മേധാവികൾക്കും DGP നിർദ്ദേശം നൽകി കോവിഡ് മൂലം ദുരിതമനുഭവിക്കുന്ന പ്രവാസികൾക്ക് കൈത്തങ്ങുമായി കൈരളി TV നടപ്പാക്കുന്ന കൈകോർത്ത് കൈരളി പദ്ധതിക്ക് വലിയ പ്രതികരണം കോവിഡ് മൂലം ദുരിതമനുഭവിക്കുന്ന പ്രവാസികൾക്ക് കൈത്താങ്ങുമായി ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു ടെലിവിഷൻ ചാനൽ രംഗത്തെത്തുന്നത് പദ്ധതിക്ക് തുടക്കം മുതൽ തന്നെ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് പോക്സോ കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തുന്നത് തടയാൻ SP മാർക്കും DYSP മാർക്കും പോലീസ് മേധാവിയുടെ എഴുത്തു പരീക്ഷ പോക്സോ സംബന്ധിച്ച പരീക്ഷയിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്ക് 15 ദിവസത്തെ നിർബന്ധ പരിശീലനം നൽകും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ തടയാൻ നിരവധി ഉത്തരവുകളാണ് പോലീസ് ആസ്ഥാനത്തു നിന്നും ജില്ലാ പോലീസ് മേധാവിമാർക്കും പോക്സോ കേസ് അന്വേഷണത്തിന് ചുമതലയുള്ള DYSP മാർക്കും അയച്ചിട്ടുള്ളത്
കവിയും അക്ഷര ശ്ലോകകാരനുമായ കാർളം ടി ചന്ദ്രശേഖര മേനോൻ അന്തരിച്ചു ചന്ദ്രശേഖര മേനോൻ എന്ന കാർളം ചന്ദ്രശേഖരൻ കവി എന്ന നിലയിലും അക്ഷര ശ്ലോകകാരൻ എന്ന നിലയിലും ശ്രദ്ധേയനായിരുന്നു പരമ്പരാഗതവും വൃത്തനിബന്ധവുമായ ശൈലിയിൽ നൂറുകണക്കിന് ശ്ലോകങ്ങൾ അദ്ദേഹം രചിച്ചു അകാലത്തിൽ നഷ്ടപ്പെട്ട ഉറ്റമകന്റെ വേദനകൾക്കിടയിലും 54ാം വയസ്സിൽ ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകി വീട്ടമ്മ പത്തനംതിട്ട വടശ്ശേരിക്കര ശ്രീധരൻ കുമാരി ദമ്പതികൾക്ക് ഐവിഎഫ് ചികിത്സയിലൂടെയാണ് കുഞ്ഞ് പിറന്നത് ആശുപത്രി പരിചരണത്തിൽ കഴിയുന്ന അമ്മയും മക്കളും വരും ദിവസങ്ങളിൽ വീട്ടിലേക്ക് മടങ്ങും പത്തനംതിട്ട ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ ഇറങ്ങിയ കടുവ അക്രമകാരിയാകുന്ന പക്ഷം വെടിവെച്ച് കൊല്ലും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇത് സംബന്ധിച്ച് ഉത്തരവിട്ടു 9 നാൾ മുമ്പ് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ ഇപ്പോഴും പിടികൊടുക്കാതെ നടക്കുകയാണ് കിളിമാനൂർ രാജാ രവിവർമ്മ ബോയ്സ് വിഎച്ച്എസിലെ കുട്ടികൾ ഒരുക്കിയ ഷോർട്ട് ഫിലിം റിവൈവിംഗ് നേച്ചർ ശ്രദ്ധ നേടുന്നു ലിറ്റിൽ കൈറ്റ്സിന്റെ സാങ്കേതിക സഹായത്തോടെ 10ാം ക്ലാസ് വിദ്യാർത്ഥി അഭിരാം കൃഷ്ണൻ തയ്യാറാക്കിയതാണ് കഥയും തിരക്കഥയും സംഭാഷണവും അഭിരാമിന്റെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സമാഹരിക്കാനായി ഡിവൈഎഫ്ഐ നടത്തുന്ന റീസൈക്കിൾ കേരള പദ്ധതിക്ക് കോഴിക്കോട്ട് തുടക്കമായി പാഴ്വസ്തുക്കൾ ശേഖരിച്ച വിൽപ്പന നടത്തിയാണ് ധനസമാഹരണം ചലച്ചിത്ര നടൻ മാമുക്കോയ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച തൃശൂർ മെഡിക്കൽ കോളേജിലെ കോവിഡ് ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർ ഹൈറിസ്ക് നിരീക്ഷണത്തിൽ വാളയാറിൽ രോഗം സ്ഥിരീകരിച്ച ആളുമായി ഇടപഴകി ക്വാറന്റൈനിലായ ടി എൻ പ്രതാപൻ എംപിയോടൊപ്പം ആഘോഷത്തിൽ പങ്കെടുത്ത ഹെഡ് നഴ്സ് സിജി ജോസ് സീനിയർ ലാബ് ടെക്നീഷ്യൻ നാരായണൻ എന്നിവർ കോവിഡ് വാർഡിൽ അടിയന്തര സേവനം നടത്തുന്ന ജീവനക്കാരാണ് സംസ്ഥാനത്തെ കോവിഡ് ബാധിതരിൽ നിന്നും നിരീക്ഷണത്തിലുള്ളവരിൽ നിന്നുമായി ശേഖരിച്ച് സംസ്കരിച്ചത് 100 ടണ്ണിലധികം ബയോമെഡിക്കൽ മാലിന്യം സംസ്ഥാനത്തെ മുഴുവൻ ആശുപത്രികളിലെയും കോവിഡ് ബയോമെഡിക്കൽ മാലിന്യം സംസ്കരിക്കുന്ന ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നേതൃത്വത്തിലുള്ള ഇമേജിന്റെ കണക്കാണിത് ശ്രീലങ്കയിൽ 2 വർഷം മുൻപ് നടന്ന മുസ്ലിം വിരുദ്ധ കലാപത്തിൽ വിദ്വേഷ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ വേദിയായതിൽ മാപ്പ് പറഞ്ഞ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് വഴിയാണ് മുസ്ലിങ്ങൾക്കെതിരെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചത് ഇത് കലാപത്തിലേക്ക് നയിക്കുകയായിരുന്നു ലോക ഇംഗ്ലീഷ് ദിനാചരണത്തിന്റെ ഭാഗമായി റിയാദ് അലിഫ് സ്കൂളിൽ വെർച്വൽ ഇംഗ്ലീഷ് ഫെസ്റ്റ് നടന്നു ആക്ഷൻ സോങ് സ്റ്റോറി ടെല്ലിംഗ് പോയട്രി എന്നീ ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾ ഒന്നാം ഘട്ട മത്സരത്തിൽ 5 വിഭാഗങ്ങളിലായി 150 ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു 60 വിദ്യാർത്ഥികൾ മാറ്റുരച്ച ഫൈനൽ മത്സരം വാശിയേറിയതായിരുന്നു സ്പെൽ ബി മത്സരങ്ങൾ 2ാം ദിവസത്തിലേക്ക് നീണ്ടു മക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ പെയ്തു വെള്ളിയാഴ്ച രാത്രിയാണ് ഹറമിനടുത്തും പരിസര പ്രദേശങ്ങളിലും വടക്കു പടിഞ്ഞാറ് ഭാഗങ്ങളിലെ ജില്ലകളിലുമായി ഇടിയോടുകൂടിയ നല്ല മഴയുണ്ടായത് ജർമ്മനി തങ്ങളുടെ 2 ആണവ നിലയങ്ങൾ തകർത്തു നിയന്ത്രിത സ്ഫോടനത്തിലൂടെയാണ് ജർമ്മനിയുടെ തെക്കു പടിഞ്ഞാറൻ കാൽസ്റ്റിഹൂനടുത്തുള്ള ഫിലിപ്സ്ബർഗ് പ്ലാന്റിലെ 2 ആണവ കൂളിംഗ് ടവറുകൾ പൊളിച്ചു കളഞ്ഞത് കോവിഡ് വൈറസ് മഹാമാരി സമയത്ത് വലിയ ജനക്കൂട്ടം തടിച്ചുകൂടാതിരിക്കാൻ പ്രത്യേക ക്രമീകരണങ്ങളോടെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ സ്ഫോടനം നടത്തിയത് കോവിഡിനെതിരെ പൊതുസ്ഥലങ്ങളിലും തുറസായ സ്ഥലങ്ങളിലും അണുനാശിനി പ്രയോഗിക്കുന്നത് ഫലപ്രദമല്ലെന്ന് മുന്നറിയിപ്പ് നൽകി ലോകാരോഗ്യ സംഘടന അണുനാശിനി പ്രയോഗം ചിലപ്പോൾ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഭീഷണിയാകുമെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി അണുവിമുക്തമാക്കുന്നതിനായി പൊതു ഇടങ്ങളിൽ അണുനാശിനി പ്രയോഗിക്കുന്നത് വ്യാപകമായതോടെയാണ് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് ലഹരിമരുന്ന് കള്ളക്കടത്ത് കേസിൽ പ്രവാസികൾ ഒമാനിൽ അറസ്റ്റിലായി 2 ഏഷ്യക്കാർ ഉൾപ്പെടെ 4 പ്രവാസികളെയാണ് റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരുടെ അടുത്തുനിന്ന് 1498 ലഹരിമരുന്ന് ക്യാപ്സൂളുകൾ 2 കിലോ ഹെറോയിൻ 19 കിലോ ഹാഷിഷ് 3 കിലോ എസ്തറ്റിക് ക്രിസ്റ്റൽ എന്നിവ പിടിച്ചെടുത്തു ശതകോടിക്കണക്കിന് ഡോളറിന്റെ അമേരിക്കൻ പെൻഷൻ ഫണ്ട് നിക്ഷേപങ്ങൾ ചൈനയിൽ നിന്ന് പിൻവലിക്കുകയാണെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാനമായ മറ്റ് നടപടികളും പരിഗണനയിലാണെന്ന് ട്രംപ് ഫോക്സ് ബിസിനസ് ന്യൂസ് അഭിമുഖത്തിൽ വ്യക്തമാക്കി അമേരിക്കയിൽ കോവിഡ് ബാധിച്ചുള്ള മരണം ലക്ഷ്യത്തോടടുക്കുന്നത് നവംബറിലെ തെരഞ്ഞെടുപ്പിൽ തന്റെ തോൽവിക്കിടയാക്കുമെന്ന് ഭയക്കുന്ന ട്രംപ് ചൈനയ്ക്കെതിരെ പ്രചാരണം തീവ്രമാക്കിയിരിക്കുകയാണ്
ബഹ്റൈനിലെ കർസകാനിൽ ഉണ്ടായ തീപിടുത്തത്തിൽ നിന്ന് ഒരു കുടുംബത്തിൽ 10 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അടുക്കളയിൽ പാചകവാതകം ചോർന്നതിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ. 75 വയസ്സ് പ്രായമുള്ള വൃദ്ധയും ഭിന്നശേഷിക്കാരനായ 14 വയസ്സുകാരനും അടക്കമുള്ളവരാണ് രക്ഷപ്പെട്ടത്. സാമൂഹിക അകലം പാലിക്കാൻ കഫേയിൽ നിന്നിറങ്ങി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആൻഡൺ. കോവിഡ് പ്രതിരോധ മാനദണ്ഡ പ്രകാരം കഫേയിൽ പരമാവധി ആളുകളായതോടെയാണ് പ്രത്യേക പരിഗണന ആവശ്യമില്ലെന്ന് പ്രധാനമന്ത്രിയും ഭർത്താവ് ക്ലാർക്ക് ഗ്ലിഫോർഡും വ്യക്തമാക്കിയത്. ലോക്ഡൌൺ ഇളവുകൾ നൽകിയതിനെ തുടർന്നാണ് ഇരുവരും വെല്ലിംഗ്ടണിലെ കഫേയിലെത്തിയത്. ഗൾഫിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കേണ്ട ചെലവ് പൂർണ്ണമായും കേന്ദ്രം വഹിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പ്രവാസികളുടെ നിവേദനം. 6 ഗൾഫ് രാജ്യങ്ങളിൽ നിന്നായി 3000 പ്രവാസി പ്രതിനിധികളാണ് നിവേദനത്തിൽ ഒപ്പുവെച്ചത്. വി ദ പീപ്പിൾ എന്ന പ്രവാസി സംഘടനകളുടെ പൊതുവേദിയാണ് നിവേദനത്തിന് പിന്നിൽ. കോവിഡ് പ്രതിസന്ധി കൈകാര്യം ചെയ്തതിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പാളിച്ച പറ്റിയതായി മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ. രാജ്യത്തെ ഭരണപരാജയത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് കോവിഡ് വ്യാപനമെന്ന് ഓൺലൈൻ വഴി സർവകലാശാല ബിരുദദാന ചടങ്ങിൽ സംസാരിക്കവെ ഒബാമ കുറ്റപ്പെടുത്തി. രോഗികളുടെ എണ്ണത്തിൽ ചൈനയെ മറികടന്നതിന് പിന്നാലെ ഇന്ത്യയിൽ കോവിഡ് രോഗികൾ 90,000 കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനെ 4,987 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. 2,800 പേർ ഇന്ത്യയിൽ കോവിഡ് ബാധിച്ച് മരിക്കുകയും ചെയ്തു. ഇസ്രായേലിലെ ചൈനീസ് അംബാസിഡർ വീടിനുള്ളിൽ മരിച്ച നിലയിൽ. അംബാസിഡർ ദുബൈയാണ് ഹെർസ്ലയിലെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്ന് ഇസ്രായേൽ ഔദ്യോഗികമായി അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. അംബാസിഡറുടെ മരണം ചൈനീസ് എംബസി സ്ഥിരീകരിച്ചിട്ടില്ല. പ്രസിഡന്റ് ജെയിർ ബൽസനാരോയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ബ്രസീലിലെ രണ്ടാമത്തെ ആരോഗ്യമന്ത്രിയും രാജിവെച്ചു. നെൽസൺ ടീച്ചിനെയാണ് രാജിവെച്ചത്. നെൽസൺ ടീച്ചിന്റെ രാജി വലിയ ജനരോഷത്തിന് വഴിവെച്ചിട്ടുണ്ട്. ഒരു മാസത്തിനിടെ ബ്രസീലിൽ രാജിവെക്കുന്ന രണ്ടാമത്തെ ആരോഗ്യമന്ത്രിയാണ് ടീച്ച്. യുഎന്നിന് നൽകാനുള്ള വിഹിതം എല്ലാ അംഗരാജ്യങ്ങളും കൊടുത്തു തീർക്കണമെന്ന ചൈന. അമേരിക്കയെ പരോക്ഷമായി കുത്തിക്കൊണ്ടാണ് ചൈനയുടെ ഈ പരാമർശം. കൊലപാതകങ്ങൾക്ക് വരെ പ്രേരകമാകുന്ന രീതിയിൽ വിദ്വേഷ പരാമർശം നടത്തിയതിന് വിവാദ ഇസ്ലാമിക് മതപ്രഭാഷകൻ സാക്കിർ നായിക്കിന്റെ പീസ് ടിവിക്ക് 2.75 കോടി രൂപ പിഴ. ഇംഗ്ലണ്ടിലെ മാധ്യമങ്ങളെ നിരീക്ഷിക്കുന്ന കമ്മിറ്റിയുടേതാണ് തീരുമാനം. പീസ് ടിവി ഉറുദിലും പീസ് ടിവിയിലും സംപ്രേഷണം ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കുന്നവരിൽ കൊലപാതക പ്രവണത തോന്നുന്ന രീതിയിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതാണെന്ന് കമ്മിറ്റി കണ്ടെത്തി. കുവൈത്തികളുടെ പൌരന്മാരല്ലാത്ത അടുത്ത ബന്ധുക്കളെ തിരിച്ചുകൊണ്ടുവരാൻ വിദേശകാര്യ മന്ത്രാലയം വെബ്സൈറ്റിലൂടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. വിദേശിയായ ഭർത്താവ്, വിദേശിയായ ഭാര്യ, ഇവരിലുണ്ടായ മക്കൾ, മാതാവ്, പിതാവ് എന്നിവർക്കായാണ് രജിസ്ട്രേഷൻ ആരംഭിച്ചത്. തണൽ നടത്തിവരുന്ന കോവിഡ് റിലീഫ് പ്രവർത്തനങ്ങളുടെ 3-ാം ഘട്ടത്തിലേക്ക് ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ഗ്രൂപ്പ് കിറ്റുകൾ കൈമാറി. ലുലു ഫിനാൻഷ്യൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദിന്റെ നിർദ്ദേശപ്രകാരമാണ് കിറ്റുകൾ നൽകിയത്. ഖത്തറിലെ വളാഞ്ചേരി പ്രവാസി കൂട്ടായ്മയായ ഫേസ് വളാഞ്ചേരി ഓൺലൈൻ റമദാൻ മീറ്റ് സംഘടിപ്പിച്ചു. സൂം ആപ്പ് ഉപയോഗിച്ച് നടത്തിയ റമദാൻ മീറ്റ് കോട്ടയ്ക്കൽ മണ്ഡലം MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. പ്രവാസം വിട്ട് നാട്ടിലേക്ക് തിരിക്കുന്ന പ്രവാസികൾക്ക് ഭാവി ജീവിതത്തിൽ നേരിടേണ്ടിവരുന്ന എല്ലാ പ്രതിസന്ധികളിലും കൂടെയുണ്ടാകുമെന്നും പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകുന്നതായും MLA കൂട്ടിച്ചേർത്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനടക്കം നടത്തുന്ന റാപ്പിഡ് ടെസ്റ്റ് ഫലം കൃത്യമല്ലെന്ന് ആരോഗ്യ അധികൃതർക്ക് ആശങ്ക. ആബട്ട് ലബോറട്ടറീസിന്റെ പരിശോധനാ കിറ്റിന്റെ കൃത്യതയിൽ സംശയം. പരിശോധിക്കുമെന്ന് FDA. സൗദിയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 500,000 കവിഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 2,840 പുതിയ കേസുകൾ സ്ഥിരീകരിച്ചു. സാമൂഹ്യ സമ്പർക്കത്തിലൂടെ അതിവേഗത്തിലാണ് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നത്.
ഇന്ത്യയിൽ ഇസ്ലാം ഭീതി വ്യാപിപ്പിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ സ്വന്തം കുടുംബം വഞ്ചിച്ചതുപോലെയാണ് തോന്നുന്നതെന്ന് യു എ രാജകുമാരി ഷെയ്ഖ് അഹിദ് അൽ ഖാസിമി ഇന്ത്യയിലേക്ക് പോകുമ്പോൾ എപ്പോഴും സ്വന്തം കുടുംബത്തിലേക്ക് പോകുന്ന അനുഭവമായിരുന്നു തനിക്കെന്ന് അവർ വ്യക്തമാക്കി കോവിഡ് മഹാമാരിയെ മുസ്ലിം വിദ്വേഷം വളർത്താനാണ് ഉപയോഗിക്കപ്പെട്ടതെന്നും ഷെയ്ഖ് ഹിന്ദ് അൽ ഖാസിമി പറഞ്ഞു ഖത്തറിൽ കോവിഡ് രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാക്കി ഖത്തർ മന്ത്രിസഭ നിയമം പ്രാബല്യത്തിൽ താമസ സ്ഥലങ്ങളിൽ നിന്നും പുറത്തിറങ്ങുന്നവർ നിർബന്ധമായി മാസ്കുകൾ ധരിച്ചിരിക്കണം നിയമം ലംഘിക്കുന്നവർക്ക് 3 വർഷം തടവും 2 ലക്ഷം ഖത്തർ റിയാൽ പിഴയും ചുമത്തുമെന്ന് അധികൃതർ കുവൈറ്റിൽ ഫേസ് മാസ്കിന് 150 ഫിൽസിൽ കൂടുതൽ ഈടാക്കരുതെന്ന് ഫാർമസികൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് സർക്കാർ നിശ്ചയിച്ചതിലും കൂടുതൽ വില ഈടാക്കിയാൽ നടപടിയുണ്ടാകും വില നിയന്ത്രണം പാലിക്കാൻ ഫാർമസികൾ ശ്രദ്ധിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഇന്ത്യയിലേക്ക് തിരികെ യാത്രയ്ക്കായി ടിക്കറ്റുകൾ വാങ്ങാതെ യാത്രക്കാർ ടിക്കറ്റുകൾ വാങ്ങാത്തവർ ആവശ്യങ്ങൾ ഉന്നയിച്ച ഇന്ത്യൻ എംബസിയിൽ പേരുകൾ രജിസ്റ്റർ ചെയ്ത പരിഗണനാ പട്ടികയിൽ കടന്നുകൂടിയവർ യാത്രക്കാരുടെ ഈ നിലപാട് നിരവധി പേരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതായി ഖത്തർ ഇന്ത്യൻ എംബസി അധികൃതർ വ്യക്തമാക്കുന്നു അതീവ ഗുരുതരാവസ്ഥയിൽ നാട്ടിൽ കഴിയുന്ന ഏക മകനെ കാണാൻ വഴി തേടിയറിഞ്ഞ മസ്കത്തിലെ തൃശൂർ ചേരിപ്പ് സ്വദേശി വില്യംസ് ഇന്ന് നാട്ടിലേക്ക് മടങ്ങും സാമൂഹിക പ്രവർത്തകർക്കൊപ്പം ഇന്ത്യൻ എംബസിയും ചേർന്നാണ് വില്യംസിന് നാട്ടിലേക്ക് മടങ്ങാൻ സഹായം നൽകിയത് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി അനിൽകുമാറാണ് തനിക്ക് ലഭിച്ച സീറ്റ് ഒഴിഞ്ഞുകൊടുത്ത് കാരുണ്യം കാട്ടിയത് അനിൽകുമാറിന് കൊച്ചിയിലേക്കുള്ള വിമാനത്തിൽ ഇന്ത്യൻ എംബസി സീറ്റ് ഉറപ്പുവരുത്തിയിട്ടുണ്ട് കോവിഡ്-19 കണ്ടെത്തുന്നതിൽ കൃത്യത കുറവായതിനാൽ ദുബായിൽ റാപ്പിഡ് ടെസ്റ്റ് നടത്തുന്നത് DHA നിർത്തലാക്കി 30% മാത്രമാണ് റാപ്പിഡ് ടെസ്റ്റിന്റെ കൃത്യതയെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നതായി ദുബായ് ഹെൽത്ത് അതോറിറ്റി ചൂണ്ടിക്കാട്ടി റാപ്പിഡ് ടെസ്റ്റ് നടത്തരുതെന്നും ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനങ്ങളോട് റാപ്പിഡ് ടെസ്റ്റ് കിറ്റുകൾ വിൽക്കരുതെന്നും DHA നിർദ്ദേശിച്ചു കുവൈറ്റിൽ ജനുവരി 1 റെസിഡൻസി പെർമിറ്റ് അവസാനിച്ച വിദേശികൾക്ക് പിഴ നൽകി വിസ പുതുക്കാമെന്ന് അധികൃതർ കമ്പനികളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ റെസിഡൻസി പെർമിറ്റുകൾ പിഴ അടച്ച് രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ വിസ പുതുക്കാൻ കഴിയും അതോടൊപ്പം രാജ്യത്തിന് പുറത്തുള്ള ജീവനക്കാരുടെ വിസയും നിബന്ധനകൾക്ക് വിധേയമായി കമ്പനികൾക്ക് പുതുക്കാൻ സാധിക്കും സൗദിയിൽ 24 മണിക്കൂറിനുള്ളിൽ മാത്രം 3,300 കർഫ്യൂ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി സൗദി പോലീസ് വക്താവ് കർഫ്യൂ നിയമം ലംഘിക്കുന്നവരിൽ ഇഖാമ തൊഴിൽ നിയമലംഘകരായ തെരുവ് കച്ചവടക്കാരാണെന്ന് അധികൃതർ റിയാദിലാണ് ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ നടന്നത് റിയാദിൽ കോവിഡ് ബാധിച്ച കൊല്ലം സ്വദേശി മരണപ്പെട്ടു കൊല്ലം അഞ്ചൽ ആദരാഭവനിൽ മധുസൂദന പിള്ളയാണ് മരണമടഞ്ഞത് കഴിഞ്ഞ 5 വർഷമായി റിയാദിലെ സ്വകാര്യ കമ്പനിയിൽ ഡ്രൈവേഴ്സ് ട്രെയിനിയായി ജോലി ചെയ്യുകയായിരുന്നു സകല വാർത്ത പൂർണ്ണമാകുന്നു നമസ്കാരം